ശാസ്ത്രീയ ഋഗ്വേദ യജുർവേദ പഠനം ക്ലാസ് 83. നമ്മൾ ഇന്നു മുതൽ ഇതുവരെ കെമിസ്ട്രിയാണ് നോക്കിയത്, വേദത്തിലുള്ള ചില കെമിസ്ട്രികളാണ് നോക്കിയത്. ചില കെമിസ്ട്രികൾ എന്ന് പറയാൻ കാരണം നമ്മളെല്ലാ വിഷയവും വേദത്തിലുള്ള എടുത്ത് നോക്കിയല്ല ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് വേദങ്ങളിൽ എല്ലാ വിഷയങ്ങളും ഉണ്ടോ എന്ന് ആദ്യം പരിശോധിക്കുകയാണ്. ഇങ്ങനെ പല വിഷയങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു, വേദങ്ങളിലുണ്ട്. അതിന് ശേഷമാണ് ഇപ്പോൾ കെമിസ്ട്രിയിലേക്ക് കടന്നത്. കഴിഞ്ഞ പ്രാവശ്യം കെമിസ്ട്രിയിലുള്ള കുറേ സയൻസുകളും നമ്മൾ വേദങ്ങളിൽ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഫിസിക്സിലേക്ക് കടക്കുകയാണ്. കെമിസ്ട്രി തീർന്നിട്ടില്ല, കെമിസ്ട്രിയിലൂടെ തന്നെ വേണം നമ്മൾ ഇതെല്ലാം കഴിയുമ്പോൾ, പിന്നെ വേദത്തിലെല്ലാം ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നെ നമ്മൾ എവിടെ നിന്ന് തുടങ്ങും? പ്രപഞ്ചമേതിൽ നിന്നുണ്ടായോ, ശാസ്ത്രലോകം ഇതുവരെ കണ്ടെത്താത്ത പ്രപഞ്ചമേതിൽ നിന്നുണ്ടായോ എന്ന ആ ബ്രഹ്മത്തിൽ നിന്ന് തുടങ്ങും. ബ്രഹ്മം എന്താണ്? അതാണ് ഈശ്വരൻ. അതിനെ സയൻസിലൂടെ തന്നെ കാണും. അതെന്തിനാണ് പ്രപഞ്ചമായി മാറിയതെന്ന് കാണും, എങ്ങനെയാണ് മാറിയത് എന്ന് കാണും. അത് മാറുമ്പോഴുള്ള ഘടകങ്ങൾ എന്ത് തന്നെയാണ്? സയൻസിലോട്ട് തന്നെയാണ് പോകേണ്ടത്. അതെന്തായി മാറണം? ആ ബ്രഹ്മം എന്തെല്ലോ ആയി മാറി അവസാനം ഇലക്ട്രോൺ ആകണം, പ്രോട്ടോൺ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസാണ്. അതിലൂടെ തന്നെയാണ് ഈ പ്രപഞ്ചം, പിന്നെ ആറ്റങ്ങളും മനുഷ്യരും എല്ലാം ഇത് മാറിയിരിക്കുന്നത്. അപ്പോൾ അത് വഴിക്ക് സയൻസിലൂട്ട് തന്നെ നമ്മൾ കാണും. അപ്പം നമ്മൾക്ക് ഇപ്പോൾ വേദങ്ങളിൽ വല്ല ഫിസിക്സും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഫിസിക്സിലെ വിഷയങ്ങളുണ്ടോ എന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ എഞ്ചിനീയറിംഗ് വിഷയങ്ങളുണ്ടോ എന്നെല്ലാം നോക്കാം. അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാലാണ് പിന്നെ നമ്മൾ വേദം യഥാർത്ഥത്തിൽ ഒന്നിൽ നിന്ന് തുടങ്ങി, സാധാരണ മത്സ്യം തുടങ്ങിയിട്ടാണ് കൂട്ടിയിരുന്നത്, ആര്? ജ്ഞാനപ്പാനയല്ലോ. എന്നാൽ നമ്മൾ ഒന്നിൽ നിന്ന്, ബ്രഹ്മത്തിൽ നിന്ന്, ഓമിൽ നിന്ന് തുടങ്ങി, ബ്രഹ്മത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ആ സൃഷ്ടിക്രമം മുഴുവൻ സയൻസ് കൂട്ട മനസ്സിലാക്കിക്കൊണ്ട് പോകും. അപ്പോൾ അവിടത്തേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് ഫിസിക്സ് ഇല്ലാത്തുള്ളത് നോക്കാം. അപ്പം ഇന്ന് നമുക്ക് ഒന്ന് രണ്ട് സൂക്തങ്ങൾ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടത് നോക്കാം. യജുർവേദം അധ്യായം 24, മന്ത്രം 11. ഋഷി പ്രജാപതി ദേവത വസന്താദയ ചന്ദഹ വിരാട് ബൃഹതി സ്വരഹ മാധ്യമ ധൂമ്രാൻ വസന്തായ ലഭതേ ശേതാൻ ഗ്രീഷ്മായ കൃഷ്ണാൻ വർഷാഭ്യോ അരുണാൻ ശരദേ ഋഷദോ ഹേമന്തായ വിശങ്കാൻ ശിശിരായ. മനുഷ്യർ വസന്തത്തിൽ വർണ്ണമുള്ളതും പുക നിറഞ്ഞതുമായ വസ്ത്രം ധരിക്കണം. പുക നിറമുള്ളതുമായ വസ്ത്രം ധരിക്കണം. വേനൽക്കാലത്ത് വെളുത്ത വസ്ത്രം ധരിക്കണം. വർഷകാലത്താണെങ്കിലോ കറുത്ത വസ്ത്രം ധരിക്കണം. ശരത്കാലത്ത് ചുവന്ന വസ്ത്രം ധരിക്കണം. ശൈത്യകാലത്ത് തടിച്ച വസ്ത്രം. ശിശിരകാലത്തോ ചുവപ്പ് വസ്ത്രം. അതുപോലെ മഞ്ഞയും, ചുവപ്പും മഞ്ഞയും കലർന്ന വസ്ത്രം ധരിക്കണം. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിലെല്ലാം പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ചെറിയ ക്ലാസ്സൊന്നല്ല, എവിടെയെല്ലാം വെളിച്ചത്തെപ്പറ്റിയും ഹീറ്റിനെ പറ്റിയും, രണ്ട് ഊർജമാണ്, ഹീറ്റ് എനർജി ആൻഡ് ലൈറ്റ് എനർജി. ഈ എനർജികളെ പറ്റി പഠിക്കുന്ന ക്ലാസ്സുകളിൽ നിറങ്ങൾക്ക് ഇവയെ അബ്സോർബ് ചെയ്യാനും പുറത്തേക്ക് പ്രതിഫലിപ്പിക്കാനുമുള്ള കഴിവല്ലോ. അതായത് ചില നിറങ്ങളെ, ചില നിറങ്ങൾ ചിലതരം വേവ് ലെങ്ത്തുള്ള എനർജിയെ അബ്സോർബ് ചെയ്ത് കളയും, വിഴുങ്ങിക്കളയും, ഇത് മറ്റേനെ പ്രതിഫലിപ്പിക്കും. അപ്പം വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് വലിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഒരു പൂ ചുവപ്പായിട്ട് കാണുന്നത്, നമ്മളെ സൂര്യ വെളിച്ചത്തിൽ 7 നിറങ്ങളുണ്ട്. ആ ചുവപ്പ്, ആ 7 നിറങ്ങളും ചുവമ്മ പൂവിൽ വീഴുമ്പോൾ
ഈ വെളിച്ചത്തിൽ ഏഴ് നിറമുണ്ട്. അത് ചുവന്ന പൂവിൽ വീഴുമ്പോൾ ഏഴ് നിറങ്ങളിൽ ചുവപ്പ് ഒഴിച്ചിട്ട് ബാക്കിയെല്ലാത്തിനെയും അതങ്ങ് തിന്ന് കളയും, എബ്സോർബ് ചെയ്യും, എന്നിട്ട് ചുവപ്പിനെ മാത്രം പുറത്തേക്കുള്ളൂ. അതുകൊണ്ടാണ് അതിൽ നിന്ന് പുറത്ത് വരുമ്പം ചുവപ്പ് പൂവായിട്ട് നമുക്ക് തോന്നുന്നത്. അത് വേവ് ലെങ്ത്തിലാണ് ഇതിൻ്റെ വ്യത്യാസമുള്ളത്. ചുവപ്പിനും പച്ചക്കെല്ലാം വേവ് ലെങ്ത്തിലെ വ്യത്യാസമുണ്ട്. അപ്പം നിറങ്ങളുള്ള വസ്തുക്കൾക്ക് എനർജി അതിൻ്റെ അകത്ത് വീഴുമ്പോൾ, ഹീറ്റ് എനർജി ആയാലും ലൈറ്റ് എനർജി ആയാലും, അതിൽ ചിലതിനെ അതങ്ങ് എടുത്തു കളയും, എന്നിട്ട് ചിലതിനെ പുറത്തേക്ക് വിടും. ഇപ്പം കറുപ്പാണെങ്കിൽ മുഴുവൻ അങ്ങ് അബ്സോർബ് ചെയ്ത് കളയും. അപ്പം ഇങ്ങനെയുള്ള പ്രത്യേകത ഉള്ളതുകൊണ്ട് നമ്മൾ ഓരോ സീസണിൽ അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങൾ ധരിക്കണമെന്ന്, നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചെറിയ ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞ മാതിരി ഈ ലൈറ്റിനെ പറ്റിയും ഹീറ്റിനെ പറ്റിയും ഹീറ്റ് എനർജിയെ പറ്റിയാലും പഠിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇതെല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഇത് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ കാണാം. ഓരോ സീസണിൽ എന്തെല്ലാം ഏതെല്ലാം തരത്തിലുള്ള നിറമുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കണമെന്നത്, അത് ആധുനിക സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഈ വേദത്തിലും എഴുതി വച്ചിരിക്കുന്നത്. ഒരു വ്യത്യാസവും അവിടെ നോക്കിയാൽ കാണുന്ന തന്നെ ഇവിടെ വേദങ്ങളിലും കാണും. അപ്പോൾ ഇതെല്ലാം വേദത്തിലില്ലാതെ സാധ്യ സംഗതികളൊന്നുമില്ല. അപ്പോൾ ഇവിടെ പറയുന്ന ചില കാര്യങ്ങൾ മാത്രം നോക്കാം. അതിനധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. അത് തന്നെയല്ലേ ഇത് എന്ന്, അല്ലെങ്കിൽ അവിടെ സയൻസിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഈ വേദത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ ഇവിടെ മതി. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നതെന്ന് നോക്കാം. അപ്പം ഋതുക്കളിൽ, ആറ് ഋതുക്കളിൽ വെച്ചിട്ട് ആ ഋതുക്കൾക്ക് യോജിച്ച വസ്ത്രങ്ങൾ ആണ് പറയുന്നത്. അതായത് നിറവും പേരും ചിലയിടത്ത് തടിച്ച വസ്ത്രമെല്ലാം ധരിക്കണം എന്നെല്ലാം പറയും. അത് നമുക്കറിയുന്നതാണ്. തണുപ്പ് കാലത്താണ് ഈ തടിച്ച, അല്ല ശീതം പിടിക്കുമ്പോൾ മഞ്ഞെല്ലാം ഉള്ള സമയത്ത് നമ്മൾ വളരെ തണുപ്പാണെങ്കിൽ തടിച്ച വസ്ത്രങ്ങൾ. അപ്പോൾ അത് ഇതുമല്ല ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് പറയുന്നത് നോക്കാം. യജുർവേദത്തിൽ ആ പറയുന്നത് മനുഷ്യന് വസന്തത്തിൽ വർണ്ണനിറമുള്ള ഇതും വർണ്ണനിറമുള്ള പല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ വസന്തത്തിൽ പുകനിറമുള്ളതായാലും കുഴപ്പമില്ല, ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. വേനൽക്കാലത്ത് വട്ട് വെളുത്ത വസ്ത്രം തന്നെ ഒന്ന് ധരിക്കണം. വർഷകാലത്താണെങ്കിൽ കറുത്ത വസ്ത്രമാണ് നല്ലത്. ശരത്കാലത്ത് ചുവന്ന വസ്ത്രവും ശൈത്യകാലത്ത് തടിച്ചതുമായ വസ്ത്രം ധരിക്കണം. ശിശിരത്തിൽ ചുവപ്പും മഞ്ഞയും കലർന്ന വസ്ത്രമാണ് പറ്റിയത്, അത് ധരിക്കണമെന്ന് പറയുകയാണ്. അപ്പം ഈ നിറങ്ങളെല്ലാം ഇവിടെ പറയുന്നത് തന്നെയാണ്. നമ്മൾ നെറ്റിലടിച്ച് നോക്കിയാലും കാണാൻ പോകുന്നത് അതുതന്നെയാണ്. നമ്മൾ സ്കൂളുകളിലെല്ലാം ഈ നിറങ്ങളെപ്പറ്റി പറയുന്നിടത്ത് പഠിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇതിനെപ്പറ്റി വേറെ വിസ്തരിച്ച് വേറെ വ്യാഖ്യാനിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ ലക്ഷ്യം ഈ നമ്മൾ ഈ ക്ലാസ്സുകളിലെല്ലാം പഠിക്കുന്ന സംഗതികൾ ഈ വേദത്തിലുണ്ടോ എന്ന് നോക്കുകയാണ്. ഇതിന് പിന്നെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി അടുത്തത് സൂര്യൻ്റെ വെളിച്ചത്തെപ്പറ്റിയും കൂടിയും പറയുകയാണ്. കാരണം ഈ വെളിച്ചത്തിൽ ഏഴ് നിറങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം പറയാൻ അറിയണമല്ലോ. അപ്പോൾ അത് പലയിടത്തും പല പരാമർശങ്ങളുമുണ്ട്. ഇവിടെ ഒരു ഋഗ്വേദത്തിലൊരു സൂക്തം മാത്രം നോക്കുകയാണ്. ഈ വെളിച്ചം എന്ന് പറയുന്നതിൽ എന്താണ് ഉള്ളത് എന്നെല്ലാം പറയുന്ന ഒരു സൂക്തം, ഒരു മന്ത്രം, അത് നമുക്ക് ഇനി നോക്കാം. ഋഗ്വേദം മണ്ഡലം 4 സൂക്തം 13:3 ഋഷി വാമദേവൻ ദേവതാഗ്നി ഛന്ദസ് തൃഷ്ടുപ്പ് യം സീമ കൃണ്വന്തമസേ വിവൃജേ ധ്രുവക്ഷേമ അനവസ്യന്തോ അർത്ഥം തം സൂര്യം ഹരിത സപ്തയഹീം സ്പശം വിശ്വസ്യ ജഗതോ വഹന്തി. ദേവതകൾ ഇരുട്ടിനെ അകറ്റാൻ സൂര്യനെ സൃഷ്ടിച്ചു. ആ സൂര്യൻ
എല്ലാ ജീവികളെയും അറിയുന്നവനാണ്. അവനെ ഏഴ് അശ്വങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്നു. ദേവകൾ ഇരുട്ടിനെ അകറ്റാനാണ് സൂര്യനെ സൃഷ്ടിച്ചത് എന്ന് പറയാണ്. ദേവകൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തി വിശേഷമല്ലോ, അല്ലെങ്കിൽ കല്ലും മണ്ണും എല്ലാം കൂടി കൊണ്ട് തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുന്ന വസ്തുക്കൾ, വായുകൾ ഇതെല്ലാം കൊണ്ട് തന്നെയാണ് പ്രപഞ്ചം. ഇതെല്ലാം ദേവതകളാണ്. അപ്പം പ്രപഞ്ചം സൃഷ്ടിച്ചത് ദേവതകളെ കൊണ്ടാണ്. ഇവിടെയുള്ള എല്ലാ വസ്തുക്കളും, വേദങ്ങൾ എന്തിനെയെല്ലാം പറ്റി പറയുന്നു, അതെല്ലാം ദേവതകളാണ്. ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ വസ്തുക്കളിലും പെടുന്നത് സൂര്യനും പെടുമല്ലോ. അപ്പം അത് ഖര ദ്രവ വാതക ഊർജങ്ങളെല്ലാം കൊണ്ടാണ്. അപ്പം ദേവതകൾ ഇതെല്ലാം സൂര്യനെല്ലാം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇരുട്ടിനെ അകറ്റാൻ പറ്റുന്നത്. സൂര്യനിൽ നിന്നാണ് നമുക്ക് വെളിച്ചം കിട്ടുന്നത്. സൂര്യൻ മനുഷ്യരുടെ ആഗ്രഹങ്ങൾ അറിയുന്നു. നമ്മുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഗ്രഹങ്ങളെല്ലാം നിലനിൽക്കുന്നത്. സൂര്യൻ വെളിച്ചം തരും, ചന്ദ്രനും ചന്ദ്രൻ്റെതായ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇതെല്ലാം നമ്മളെ നാഡീ വ്യവസ്ഥകളിലൂടെ ഇവയെല്ലാം നമ്മളെ നിയന്ത്രിക്കുന്നുമുണ്ട്. അപ്പം നമ്മളെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി തന്നെയാണ് സൂര്യൻ, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അറിയുന്ന ഒരു ഗ്രഹം തന്നെയാണ്. ആ സൂര്യനെ ഏഴ് അശ്വങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നു. ഇവിടെ അശ്വങ്ങൾ എന്ന് പറയുന്നത്, അശ്വം എന്ന് പറയുമ്പോൾ ഹോസ് പവർ, കുതിരശക്തി. അപ്പം കുതിരനെ ശക്തിയായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ഈ അശ്വങ്ങളെ വേദങ്ങളിൽ ഉപയോഗിക്കുന്നത്, കുതിരശക്തിയായിട്ട്. അപ്പം അശ്വങ്ങൾ വലിക്കുക എന്ന് പറഞ്ഞാൽ ഏഴ് തരം ഊർജങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. വലിച്ചു കൊണ്ടുപോകുകയില്ല, അതിൽ നിന്ന് പുറത്ത് വരുന്നതാണ്. ഇവിടെ എഴുതുമ്പോൾ വലിച്ചു കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞേ ഉള്ളൂ. പക്ഷേ ഏഴ് നിറങ്ങളാണ് സൂര്യനിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. കയർ പോലെയാണ് അത് സഞ്ചരിക്കുന്നത്, ഏഴ് നിറങ്ങൾ. അപ്പം ആ കയറിൽ ശക്തിയുണ്ട്, ഊർജമുണ്ട്, നിറങ്ങളുണ്ട്. നിറങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊർജം തന്നെയാണ്, വേവ്സാണ്. അത് വലിച്ചു കൊണ്ടുപോവുകയാണ് കയറിൽ. ആ കയറിലാണ് ആ ഊർജമുള്ളത്. കയർ പോലെയുള്ള സൂര്യൻ്റെ മുമ്പിൽ വെളിച്ചം ഇങ്ങനെ ഏഴ് നിറങ്ങൾ പോകുമ്പോൾ കയർ പോലെയാണ് അത് പോകുന്നത്. അതിലൂട്ടിയാണ് ഊർജം സഞ്ചരിക്കുന്നത്, ഏഴ് നിറങ്ങളിലെ ഊർജം സഞ്ചരിക്കുന്നത്. അപ്പോൾ ആ കുതിരകൾ ഈ സൂര്യനെ വലിച്ചുകൊണ്ട് പോകുന്നതായിട്ട് ചിത്രീകരിച്ചതായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി, അല്ലാതെ വേറെ തരത്തിലൊന്നും ഇതിനെ കാണണ്ട. അതായത് ഏഴ് നിറങ്ങൾ സൂര്യനിൽ നിന്നും പുറപ്പെടുന്നുണ്ട്, അതതിനെ വലിച്ചു കൊണ്ടുപോകുന്നതായിട്ട് ഇവിടെ ചിത്രീകരിച്ചതേ ഉള്ളൂ. നമുക്കറിയാം സൂര്യനിൽ നിന്നുണ്ട് ഏഴ് നിറങ്ങളുണ്ട്. ആ ഏഴ് നിറങ്ങളെയാണ് നേരത്തെ പറഞ്ഞ വസ്ത്രങ്ങൾ, നിറങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലതിനെ അത് അബ്സോർബ് ചെയ്യും, ചിലതിനെ പ്രതിഫലിപ്പിക്കും, ബാക്കിയെല്ലാം ഏലത്തിന് വിഴുന്നു. ഊർജത്തെ നിറങ്ങളെ അല്ലെ, ഊർജത്തെ, ഊർജവും നിറങ്ങളും എല്ലാം അല്ല, ഊർജത്തിൽ പെടുന്നത് തന്നെയാണ് ലൈറ്റും ഹീറ്റും എല്ലാം. ഹീറ്റ് ലൈറ്റ് എല്ലാം ഊർജത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. അപ്പം ഇതെല്ലാം ഏഴ് നിറങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൂര്യനെ ഏഴ് നിറ അശ്വങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നതായിട്ട് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ ഏഴ് നിറങ്ങൾ മാത്രമല്ല, ചില സ്ഥലത്ത് ഏഴ് ഗ്രഹങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നതായിട്ടും ചിത്രീകരിച്ചിട്ടുണ്ട്. സൂര്യന് ചുറ്റും ഏഴ് ഗ്രഹങ്ങളുണ്ട്. അതും യഥാർത്ഥത്തിൽ സൂര്യനാണ് ഗ്രഹങ്ങളെ മുഴുവൻ വലിച്ചു കൊണ്ടുപോകുന്നത്, പക്ഷേ അത് ബലമാകുന്ന കയർ കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത് ഓരോ ഗ്രഹത്തെയും. അതുകൊണ്ട് ആ ഏഴ് ഗ്രഹങ്ങളും സൂര്യനെ വലിച്ചു കൊണ്ടുപോകുന്നതായിട്ടും കവിഭാവനയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അത് വേറെ ചില സ്ഥലത്താണ്. ഇവിടെ നിറങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, സയൻസിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്, നമ്മൾ ആധുനിക സയൻസിലൂടെ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുതന്നെയാണ് നമ്മൾ ഋഗ്വേദത്തിൽ, യജുർവേദത്തിൽ ഇപ്പോഴും